നമസ്കാരം, ഞാൻ മിഥുൻ, സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സിഇഒ ആണ്. നമ്മളെല്ലാം പ്രൊഫഷൻ വൈസ് ഒരുപാട് പഠിച്ച ആളുകളായിരിക്കും, വ്യത്യസ്ത പ്രൊഫഷൻ ആയിരിക്കും. അപ്പം ഞാൻ തന്നെ ഒരു ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മനസ്സിന് സുഖം കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ. ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൽ ഓരോ കാര്യത്തെയും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര സമയമായാലും നമ്മളറിയില്ല. അതിന് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് പാഷനേറ്റായിട്ട് ചെയ്യും. എത്ര രാത്രിയായാലും നമ്മൾ മടുക്കില്ല, ചെയ്യുന്തോറും എനർജി കൂടിക്കൊണ്ടുവരും. അങ്ങനെ ഒരു കാര്യമാണ് സത്യത്തിൽ എസ് പി സിയിൽ എന്നെ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം. എക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സയൻസും കൂടാണത്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ പ്രകൃതിക്കൊരു ആത്മാവുണ്ടെന്നും അതിനെ തൊട്ടറിയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്സിന് ഒരിക്കലും വിലയിടാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് ഈ ഒരു സന്തോഷം വരുന്നതെന്ന് ശരിക്കും ഈ എക്കോളജി പഠിച്ച് ആ രീതിയിൽ കൃഷി ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ആശയം നമ്മൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിൽ നിന്നൊക്കെ പഠിച്ചപ്പോൾ ഇത് നമ്മളിൽ ഒതുങ്ങി നിന്നാൽ പോലും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അങ്ങനെ എത്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ മനസ്സുകളും ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിൻ്റെ ചേഞ്ചാണ് ആക്ച്വലി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. ഇപ്പോൾ ഒരുപാട് പേര് ഫ്രാഞ്ചൈസി എടുക്കുന്നുണ്ട്, ഫ്രാഞ്ചൈസി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, ഇതിനകത്ത് എന്തെന്നില്ലാത്ത പൈസയ്ക്ക് മുകളിലുള്ള എന്തോ ഒരു അനുഭൂതി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നൊരു ഫീൽ കിട്ടും. ഇതാണ് ആക്ച്വലി നമുക്ക് എന്ന് നിലനിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇത് തന്നെയാണ് ഇതുവരെ എസ് പി സിയിൽ നിലനിർത്തിയതും ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രചോദനവും. എൻ്റെ പേഴ്സണലായിട്ട് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജൈവകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു 500-ൽ കൂടുതൽ സെമിനാറുകൾ എടുത്തിട്ടുണ്ടാവും. ഇതിനു മുമ്പ് സത്യത്തിൽ എസ് പി സിയുമായിട്ട് ഈ രീതിയിൽ അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. എസ് പി സിയുടെ 5 കോർ വാല്യൂസിൽ ഹെൽത്ത്, ഗുഡ്നെസ്, എംപവർമെൻറ്റ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, സസ്റ്റൈനബിലിറ്റി, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സാധനം എംപവർമെൻ്റ് ആണ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരുപാട് മേഖലകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ജീവിതത്തിൽ വിജയിക്കാൻ ഏതൊക്കെ രീതിയിൽ അയാളെ മോൾഡ് ചെയ്യാമോ ആ രീതിയിലെല്ലാം മോൾഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് എസ് പി സിയുടെ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. കാരണം ഇന്ന് ഞാൻ എസ് പി സിയിൽ ഒരു 3-3.5 വർഷം മുമ്പ് വരുമ്പോൾ ഒരാളുടെ മുമ്പിൽ കൃത്യമായിട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയില്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് 100-ക്കണക്കിന് ആളുകളെ ജൈവകൃഷി പഠിപ്പിക്കുന്ന രീതിയിലേക്ക്, ട്രെയിനേഴ്സിന് ട്രെയിനിങ് എടുക്കുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ് പി സിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും, നിങ്ങളുടെ പ്രൊഫഷൻ ഏതുമാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എന്തുമാകട്ടെ, മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ജൈവകൃഷി പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനും നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ വികസിപ്പിക്കണോ, ലാംഗ്വേജ് വികസിപ്പിക്കണോ, അങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങളെ വാർത്തെടുക്കാൻ പറ്റുന്ന വലിയൊരു ഒരു പ്രോസസ്സാണ് എസ് പി സിക്കകത്തോടെ നടക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ട്രാൻസ്ഫോമിങ് മൈൻഡ്സ് ഫോർ എ ബെറ്റർ നേച്ചർ എന്നുള്ളൊരു ടാഗ് ലൈൻ, ഇത് 100% സത്യമാണ്. നിങ്ങളുടെ മനസ്സുകളിലാണ് എസ് പി സി വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു മണ്ണിൽ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ കൃഷി തുടങ്ങണം എന്ന് പറയും. അതുപോലെ തന്നെ മനസ്സുകളെ പാകപ്പെടുത്തുകയാണ് എസ് പി സിയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്. ഈ എംപവർമെൻ്റ് തന്നെയാണ് എസ് പി സി ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ എല്ലാ ലൈഫിൽ ചേഞ്ച് വരേണ്ട ഒരു സമയമുണ്ടാവും. അതിന് മുമ്പ് ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും, ഒരുപാട് പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും കഴിഞ്ഞ കാലത്തെ പ്രോസസ്സുകളെല്ലാം നമ്മളെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കണമെങ്കിൽ ആ മണ്ണ് പാകപ്പെടേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വളർച്ചയുടെ ഒരു സ്റ്റേജിന് മുമ്പ് നമ്മൾ മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസുകളും എല്ലാം നല്ല രീതിയിൽ വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നുണ്ടാവാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എസ് പി സിയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രൊഫഷൻസ് മാറി മാറി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എഞ്ചിനീയറായിരുന്നു. അതിൻ്റെ പേരിൽ ഏകദേശം 10-21 ഡിഫറൻറ്റ് ടൈപ്പ് പ്രൊഫഷനകത്തോടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എസ് പി സിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ആക്ച്വൽ സുഖം, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിൽ നിന്ന് ഈ ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്തലാണ് എസ് പി സിയോടൊപ്പം ചേർന്നപ്പോൾ എനിക്ക് തോന്നി ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മൾ ആഗ്രഹിച്ച ഒന്നിലേക്കാണ് നമ്മൾ വന്നു ചേർന്നതെന്നൊരു ഫീൽ കിട്ടി. അതാണ് ശരിക്കും പറഞ്ഞ് നമ്മളും കമ്പനിയും അല്ലെങ്കിൽ നമ്മളും ചെയ്യുന്ന പ്രൊഫഷനും രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പ്രേമിക്കാൻ തുടങ്ങിയ ഒരു മൊമെൻ്റ് ആണ് ആക്ച്വലി ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ്. അപ്പോൾ ഇനി ഈ ഒരു സന്തോഷം ഇതൊരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ളൊരു സന്തോഷമായതുകൊണ്ട് തന്നെ
ജീവിതകാലം മുഴുവൻ എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുമോ, എത്രത്തോളം രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ, അതിനുവേണ്ടി തന്നെയായിരിക്കും ഓരോ ദിവസങ്ങളും. അതിനകത്തേക്ക് വരുന്ന എഫേർട്ടുകളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനെ മുമ്പോട്ടുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയും അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും.